ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ ഖത്തർ സന്ദർശനത്തിന് തുടക്കമായി രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം പ്രയോജനപ്പെടുമെന്ന് പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും പങ്കെടുക്കും സിവിൽ സപ്ലൈസ് പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തു ഇന്ന് ലോക റേഡിയോ ദിനം ചെന്നൈയിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിസംബോധന ചെയ്തു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് കേന്ദ്രമന്ത്രി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ യു എ ഇ ഖത്തർ സന്ദർശനത്തിന് തുടക്കമായി ന്യൂഡൽഹിയിൽ നിന്നും അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി യു എ ഇയിലേക്ക് തിരിച്ചത് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ ഉൾപ്പെടെ ഉന്നത നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി യു എ ഇ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി തുടങ്ങിയ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തും കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമായ സ്വാമിനാരായൺ സൻസ്ത ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും യു എയിലെ ഇന്ത്യൻ സമൂഹത്തെ അബുദാബിയിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീ മോദി അഭിസംബോധന ചെയ്യും യു എ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നാളെ വൈകുന്നേരത്തോടെ ഖത്തറിലേക്ക് തിരിക്കും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി വാണിജ്യം നിക്ഷേപം പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യ യു എ ഇ ബന്ധം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പതിന്മടങ്ങായി വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ ഖത്തർ പര്യടനത്തിന് മുൻപായി നൽകിയ പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പ്രവാസി ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് രാജ്യത്തിന് അഭിമാനമാണുള്ളതെന്നും ലോകവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ പ്രവാസി സമൂഹം നിർണായക സംഭാവനകൾ നൽകുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി യു എ ഇ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ ഇന്ത്യൻ സമൂഹം വുമായും സംവദിക്കാൻ സാധിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പങ്കുവച്ചു യുഎഇയും ഖത്തറുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ തന്റെ സന്ദർശനം പ്രയോജനകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യ ഹിന്ദു ക്ഷേത്രം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സൌഹാർദ്ദത്തിനും സഹിഷ്ണുതയ്ക്കുമുള്ള പ്രതീകമായി വർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഖത്തറുമായി ഇന്ത്യയ്ക്ക് ചരിത്രപരമായി തന്നെ അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അടുത്ത കാലത്തായി വാണിജ്യം നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ ഇത് ശക്തിപ്പെട്ടതായും ചോദിച്ചു ചൂണ്ടിക്കാട്ടി ദോഹയിലെ എട്ട് ലക്ഷത്തോളം വരുന്ന പ്രവാസി ഇന്ത്യൻ സാന്നിധ്യം ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ സാക്ഷ്യപത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു സിവിൽ സപ്ലൈസ് കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് പ്രതിപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തിന്റേത് സപ്ലൈകോയെ തകർക്കുന്ന നിലപാടല്ലെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സപ്ലൈകോ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സപ്ലൈകോയെ തകർത്തതിന് കാരണം സംസ്ഥാന സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി എന്നാൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ ചിലതുമാത്രമാണ് ലഭ്യമല്ലാത്തത് എന്ന് മന്ത്രി ജി ആർ അനിൽ മറുപടിയായി പറഞ്ഞു സപ്ലൈകോ തകർന്നു എന്ന് വരുത്തി ചില കുത്തക കമ്പനികൾ വിപണിയിൽ കടന്നുകയറാൻ ശ്രമിക്കുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ട് സപ്ലൈകോയെ ഒരിക്കലും സർക്കാർ കൈവിടില്ലെന്നും മന്ത്രി വിജയാറനിൽ വ്യക്തമാക്കി മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇന്ന് ലോക റേഡിയോ ദിനം റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി ആഘോഷിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഇതു സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് റേഡിയോ അറിവും വിനോദവും വിദ്യാഭ്യാസവും പകരുന്ന നൂറ്റാണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ റേഡിയോയുടെ വ്യാപനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര റേഡിയോ ദിനം ആചരിക്കുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്നും എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പ്രാദേശിക ഭാഷകളിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണത്തിന് വലിയ പങ്ക് പങ്കുവഹിക്കാനാകുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ചെന്നൈയിൽ രണ്ടു ദിവസത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിന് ശേഷം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായും ഇതിനായി ധനസഹായം ഉൾപ്പെടെ നൽകിയതായും മന്ത്രി പറഞ്ഞു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഒരു ലൈസൻസ് ഉടമയ്ക്ക് ഒന്നിലധികം റേഡിയോ സ്റ്റേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നയങ്ങളിൽ മാറ്റം വരുത്തിയതായും ശ്രീ ഠാക്കൂർ വ്യക്തമാക്കി വാർത്താ വിതരണ സഹമന്ത്രി എൽ മുരുകൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും രാഷ്ട്രനിർമ്മാണത്തിലും വിദ്യാർത്ഥികൾക്ക് സുപ്രധാന പങ്കു പങ്കുവഹിക്കാനാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ യുവതലമുറ ശാസ്ത്രചിന്ത വളർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഗുജറാത്തിലെ സൂറത്തിൽ സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഇരുപതാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ ഇന്ന് കർഷക മാർച്ച് പൊതുയോഗങ്ങൾക്കും നഗരത്തിലുള്ള ട്രാക്ടർ ട്രോളി പ്രവേശനത്തിനും ഡൽഹി പോലീസ് ഒരു മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി ഡൽഹിയുടെ പരിധിയിലുള്ള റോഡുകൾ വഴികൾ എന്നിവിടങ്ങളിൽ റാലി പൊതുയോഗം അഞ്ചോ അതിലധികമോ ആളുകളുടെ ഒത്തുചേരൽ എന്നിവ നിരോധിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തുക്കളുമായി നഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ല അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിൽ പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു ഹരിയാന പോലീസും ഡ്രോണുകളും സി സി ക്യാമറകളും ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കർഷകരുമായി ചർച്ച നടത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധ്യമായതെല്ലാം ചെയ്യാൻ സർക്കാർ എപ്പോഴും തയ്യാറാണെന്ന് കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി അർജുൻ മുണ്ട കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരുകളുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പരിഹാര ചർച്ചകൾക്കായി വേദിയൊരുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡൽഹിയുടെ വിവിധ അതിർത്തികളിൽ നിന്ന് ആരംഭിക്കുന്ന കർഷക പ്രതിഷേധത്തോടനുബന്ധിച്ച് യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്ന് യാത്രക്കാരോട് നിർദ്ദേശിച്ച് ഡൽഹി വിമാനത്താവള അധികൃതർ ട്രാഫിക് വഴിതിരിച്ചു വിടലിനെക്കുറിച്ചും ബദൽ റൂട്ടുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിമാനത്താവളത്തിലെത്താൻ ഡൽഹി മെട്രോയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു സമുദ്ര അതിർത്തി ലംഘിച്ചതായി ആരോപിച്ച് ശ്രീലങ്കയിൽ അറസ്റ്റിലായിരുന്ന പതിനെട്ട് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ചെന്നൈയിൽ മടങ്ങിയെത്തി രാമനാഥപുരത്തു നിന്നുള്ള ഇവരെ ശ്രീലങ്കൻ അധികൃതർ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ജയിൽ മോചിതരാക്കിയ ശേഷം ഇന്ത്യൻ ഹൈക്കമ്മീഷന് കൈമാറുകയായിരുന്നു രാജ്യത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം ജനുവരിയിൽ മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ അഞ്ച് കുറഞ്ഞു ഭക്ഷ്യവില കുറഞ്ഞതാണ് പ്രധാന കാരണം ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കഴിഞ്ഞ ഡിസംബറിൽ അഞ്ച് വിലപ്പെരുപ്പം എട്ട് മൂന്ന് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പന്ത്രണ്ടോളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിൽ ചേർന്നതായി റിപ്പോർട്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നതായി ആരോപിച്ച് തെഹ്രീഖ് എ ഇൻസാഫ് പ്രവർത്തകർ രാജ്യത്ത് പ്രതിഷേധം നടത്തുന്നു അതിനിടെ തെഹ്രീഖ് എ ഇൻസാഫ് നേതാവ് ചൌധരി മുഹമ്മദ് അദ്നാനെ രാവൽപിണ്ടിയിൽ അജ്ഞാതരായ അക്രമികൾ വെടിവെച്ചു കൊന്നു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീഖ് എ ഇൻസാഫിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയത് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടി എഴുപത്തി അഞ്ച് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തും ബിലാവൽ ഭൂട്ടയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മൂന്നാം സ്ഥാനത്തുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ ഖത്താർ സന്ദർശനത്തിന് തുടക്കമായി ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം പ്രയോജനപ്പെടുമെന്ന് പ്രധാനമന്ത്രി യു എ ഇ പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും പങ്കെടുക്കും സിവിൽ സപ്ലൈസ് പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തു ഇന്ന് ലോക റേഡിയോ ദിനം ചെന്നൈയിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിസംബോധന ചെയ്തു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് കേന്ദ്രമന്ത്രി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റിയെ നേരിടും